നമസ്കാരം. വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തി. കാരണം നമ്മള് ആടുജീവിതം എന്നൊരു സിനിമ നമ്മൾ കണ്ടായിരുന്നല്ലോ അല്ലെ. സിനിമ ഇപ്പോഴും തിയേറ്ററിൽ റണ്ണിംഗ് ആണ്. ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങിയ ചില ആൾക്കാർ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള ചില റിവ്യൂ പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ ജെറുസലേമിൽ നിന്നുള്ള വാണവും സിനിമയെ കുറിച്ചിട്ട് റിവ്യൂ പറഞ്ഞാൽ, കാരണം ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ബെന്യാമിൻ ആടുജീവിതം എന്ന് പറയുന്ന നജീബിന്റെ കഥ പുസ്തകമാക്കിയതിനു ശേഷം ആ പുസ്തകം ഒന്നും വായിച്ചിട്ടൊന്നുമില്ല, വായിക്കാതെ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് ഈ വൃത്തികെട്ട എന്താ പറയുക സാത്താൻ്റെ സന്തതിയായിട്ടുള്ള ഈ പിഴച്ചവള് അവിടെ നിന്നുകൊണ്ട് ഒരു ലൈവ് അങ്ങോട്ട് ചെയ്തു. കാരണം സിനിമയിൽ കഥാപാത്രത്തിൻ്റെ പേര് നജീബ് എന്നാണല്ലോ, അപ്പോൾ അതിനെ കുറിച്ചിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ. അപ്പോൾ എന്തായാലും നജീബിനെ കുറിച്ചിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നജീബ് 2-3 വർഷം ഈ പറയുന്ന ആടുകളെ മേയിച്ച് ഈ മരുഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആടിനെ ഭോഗിച്ചു എന്ന തരത്തിലുള്ള ഒരു വാർത്തയുമായിട്ട് ഈ പിഴച്ചവൾ വന്നായിരുന്നു. അപ്പം ഇവക്കുള്ള മറുപടി കൊടുക്കണമെന്നുണ്ടായിട്ടല്ലോ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഒരാൾ തന്നെ വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ ചെകുത്താൻ്റെ ഒരു വീഡിയോ കണ്ടത്. എൻ്റെ അമ്മോ, കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ അസ്ഥാനത്ത് കൊടുക്കണം മറുപടി. കാരണം നമുക്ക് അത്രത്തോളം താഴാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എന്നും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ കണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം അത്തരത്തിലുള്ള നല്ല കിടിലനൊരു വീഡിയോ തന്നെയാണ് ഇവക്കിട്ട് ഈ പറയുന്ന ചെകുത്താൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. പിന്നെ അപകടങ്ങളൊക്കെ വരുത്തി വെക്കാനായിട്ടുള്ള സാഹചര്യങ്ങളോ അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിർത്തിക്കൊണ്ട് എവിടെയെങ്കിലും നിർത്തിക്കൊണ്ട് സമാധാനമായിട്ടൊക്കെ വീഡിയോ ചെയ്യാറ്. അത്രത്തോളം തിരക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ ജെറുസലേം വാണത്തിന് ഉഫ് ഒരു രക്ഷയിലേട്ടാ നല്ല വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ അലക്സ് എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ട് അറിയാമല്ലോ അല്ലേ, അതിനു മുമ്പ് വേറൊരു പേരായിരുന്നു. അപ്പം പല സമയത്തും ഈ പറയുന്ന ഇപ്പം ജൂതരാഷ്ട്രമായതുകൊണ്ട് ഈ ജൂതന്മാരുടെ രാഷ്ട്രത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് എല്ലാം തികഞ്ഞവളാണ് ഞാൻ എന്ന് ഇങ്ങനെ എന്താ പറയുക വലിയ ആവേശത്തോടുകൂടെയൊക്കെ നിന്നോട്ട് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഘോരഘോരം ഈ സുവിശേഷമൊക്കെ പ്രസംഗിക്കുന്ന ഈ തീട്ടഭാവം, അതായത് നമ്പർ 1 സെപ്റ്റി ടാങ്കാണ് അവള്, അതിനകത്ത് യാതൊരു സംശയമില്ല. നമ്പർ 1 സെപ്റ്റി ടാങ്ക്, സുവിശേഷമൊക്കെ പറയുന്ന ഈ വായ കൊണ്ട് ഇതുപോലെ സെപ്റ്റി ടാങ്കിലെ വർത്തമാനം പറയാൻ ഇവളെ കൊണ്ടാവുമോ? എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ആടി ജീവിതം നജീബിനെ കുറിച്ചിട്ട് ഇവളിറക്കിയിട്ടുള്ള ആ ഒരു വീഡിയോ പക്ഷേ എനിക്ക് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അത്തരത്തിലൊരു പരാമർശം ഈ പിഴച്ചവൾ നടത്തിയത്. കാരണം നജീബ് ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷേ അങ്ങനെ സിനിമയിൽ അങ്ങനെ ഒരു രംഗങ്ങളില്ല, അല്ലെങ്കിൽ കഥയ്ക്ക് വേണ്ടി ബെന്യാമിൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹവും ദൈവവും തമ്മിൽ നോക്കിയോളും. കാരണം ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പം ഈ നജീബിനെ ഞാൻ വിളിക്കുകയൊക്കെ ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞു അത്തരത്തിലൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് സാധിക്കുക എന്ന് പുള്ളി എന്നോടൊരു ചോദ്യം ചോദിച്ചായിരുന്നു. പക്ഷെ അതെനിക്ക് ഭയങ്കര വിഷമമായി പോയി. എന്താണെങ്കിലും ഈ പിഴച്ച വെക്കുന്നത് ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ. വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് പറയാം. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ റീനാ അലക്സിന് മൃഗഭോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആടുജീവിതത്തെ പറ്റി വീഡിയോ കിട്ടിയിരിക്കുന്നു. ആ മൃഗത്തെ ബോധിച്ച് ആടിനെ ബോധിച്ചാലും എന്ത് ബോധിച്ചാലും ഞാൻ ആലോചിക്കുന്നത് അതല്ല. ഒരു അലക്സ് എന്ന് പറഞ്ഞ ഒരുത്തന് ഓടിയിട്ടുണ്ട്, ഡിവോഴ്സ് ഒക്കെ മേടിച്ച് ഓടി. അവന്റെ അവസ്ഥ അതിലും മോശമാണ്. എന്നിട്ട് അവരോടെങ്ങാനും പോയി ചോദിക്കണം. അവൻ പറയും എന്റെ ഇടയിൽ ഇതിലും വേദം ആടോ പശുവോ കഴുകയോ കുതിരയോ ഒക്കെയാന്ന് പറയും. അതുമല്ല മറ്റേ എന്താ തീട്ടായി ഒക്കെ പറയുന്ന പോലെ ഈ പെണ്ണിന് പകരം മണ്ണിനെ ബോഗിക്കൂ എന്ന് കേട്ടിട്ടില്ലേ? അതിങ്ങനെയുള്ള പെണ്ണ് വരുമ്പോഴാണ് അവർ ചാനങ്ങൾ അറിയാതെ ചെയ്തു പോകുന്നത്. ഇത് ഒരു മനുഷ്യന് ഏതോ ഒരു അവസ്ഥപ്പെട്ടിട്ട് സകല മാനസിക നിലയിൽ തെറ്റിയ ഒരാള് അല്ല അത്രയും ദുരിതം അനുഭവിക്കുന്നതിനിടയില് എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകണം, അല്ലെങ്കിൽ ഇതിന് റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും കഥയിൽ അങ്ങനെ ഒരു സാധനം വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവക്ക് അതങ്ങ് ഇളകി മറ്റേ ഇസ്രായേലിൽ എങ്ങോട്ട് ഇരുന്നിട്ടേ ചൊറിയുന്നുണ്ടാവും. അപ്പോ എന്നെ വിളിച്ച് പോവും അവരൊന്നൊക്കെ മറ്റേ മറിച്ച് എന്നിട്ട് പറയണേ ഈ ഗൾഫിലൊക്കെ ശമ്പളം നിങ്ങൾക്ക് തികച്ചു കിട്ടത്തില്ല, അല്ലെങ്കിൽ അവിടെ അടിമപ്പണിയാണ് ഗൾഫിൽ എല്ലായിടത്തും നടക്കുന്നത്, ഇസ്രായേലിൽ മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് ശമ്പളം കിട്ടുന്നതെന്ന്. ഇസ്രായേലിലേ ഉള്ളൂ ഇങ്ങനത്തെ ഈ ഹോം മിനിസ്റ്റർ കൊണ്ട് നിർത്തിയേക്കുന്നത്, വേറെ ഒരു രാജ്യത്ത് ഇങ്ങനെ കൊണ്ട് നിർത്തൊന്നുമില്ല. ഇവരുടെ ഫാമിലി ഒന്നും ഇവർക്ക് ഒരു കാര്യം കൊണ്ടുവരാനും പറ്റത്തില്ല. ഈ ഹോം മിനിസ്റ്റർ ആരെ ഫാമിലി കൊണ്ടുവയ്ക്കുന്നത്? ആ ഇസ്രായേലിന്റേതായ പ്രശ്നങ്ങൾ വേറെ ഉണ്ട്, പിന്നെ ഗൾഫിൽ ആ പ്രശ്നമൊന്നും ഇല്ല. പിന്നെ ഗൾഫിൽ പോയി എല്ലാവരും ഇങ്ങനെ ആടുജീവിതവും ദുരിതമാണെന്നാണ് വിചാരിച്ച്. അവിടെ പോയി കോടീശ്വരന്മാരായവരും അല്ല അവിടെ പോയി കാശുണ്ടാക്കിയവരുടെ മുഴുവൻ പൈസ കേരളത്തിൽ കിടന്ന് കളിക്കുന്ന, കേരളത്തിൽ വേറെ പരിപാടിയൊന്നും ഇല്ല. NRI മണിയാണ് ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ ഉള്ള എല്ലാ കുടുംബങ്ങളും ഭൂരിഭാഗം കുടുംബങ്ങളും ഗൾഫ് പണം കൊണ്ട് ജീവിക്കുന്നവരും ജീവിച്ചിട്ടുള്ളവരും ഒക്കെ തന്നെയാണ്. ഈ വിവരം കിട്ടവർക്ക് വല്ലതും അറിയാവും. ഇവിടെ ചുമ്മാ ഇരുന്ന് കടിക്കുക മാത്രമല്ല, അവിടെ ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞില്ലേ. ഇപ്പൊ ഞാൻ കുവൈറ്റിന്റെ അവസ്ഥ പറയാം. കുവൈറ്റ് ഗവൺമെന്റ് വളരെ കൃത്യമാണ്, നല്ല ലേബർ ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ആളുകൾ പ്രത്യേകിച്ച് മലയാളികൾ തന്നെ കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടി കിടയിൽ നിന്നിട്ടുണ്ടെങ്കിലോ അവന്മാർ ഈ അറബികളെ മാക്സിമം കറപ്റ്റ് ചെയ്തിട്ട് അവന്മാരെ കൂടെ വഴി തെറ്റിച്ചിട്ട് ഇതിനിടയിൽ നിന്ന് കൈയിട്ട് വാരുന്നതും കളിപ്പിക്കുന്നതുമാണ് ഈ പൈസ പോകുന്നത്. അല്ലാതെ അറബികൾക്ക് ഒരു നിർബന്ധമില്ല. അറബി 500 എന്ന് പറഞ്ഞാൽ 500 തരും.
അതിനിടയിലിരുന്ന് നമ്മുടെ അണ്ണന്മാരുണ്ട്. അതിനകത്തൊന്ന് 300 അടിച്ചു മാറ്റി, 300 പറ്റിയ 350 അടിച്ചു മാറ്റിയിട്ട് 150 പണിക്കാരന് കൊടുക്കത്തുള്ളൂ. അതൊക്കെയാണ് കുവൈറ്റിലൊക്കെ ഈ കുബൂസ് ഫ്രീ ആയിട്ട് ബക്കാലോടൊക്കെ ഫ്രണ്ടിൽ വെറുതെ കൂട്ടിയിട്ടേക്കും. ഏതെങ്കിലും ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ ആ രാജ്യത്ത് വന്ന് വിട്ടുപോകും, എന്തെങ്കിലും കാരണവശാലായിട്ടുണ്ടെങ്കിൽ അവർക്ക് ആഹാരം കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ. അപ്പൊ എന്ത് ചെയ്തു നമ്മുടെ അണ്ണന്മാരെല്ലാം കൂടെ ചെന്നിട്ട് ഈ കുബൂസ് മൊത്തം രാവിലെ വാരിക്കൊണ്ടങ്ങ് പോകും, എന്നിട്ട് മറച്ചു വെക്കുന്നു. അവരുടെ കുഴപ്പമില്ല, അറബികൾ പൊതുവെ ശുദ്ധകരിക്കാരാ. അവന്മാരെ പറ്റിച്ചു എത്രയോ പേര് കോടികളോട് അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. പിന്നെയും ഈ പറഞ്ഞ പോലെ ഇവിടെ എവിടെയാ ഇസ്രായേൽ എന്ന് പറഞ്ഞോണ്ട് ഇവിടെ വിചാരിച്ച ഇസ്രായേൽ ഉണ്ട് സ്വർഗമൊക്കെ ആണ്. അങ്ങനൊന്നും ഇല്ല. എന്നാ പിന്നെ ഇവിടെ ഇവിടെ മറ്റേ ഭർത്താവിനെയൊക്കെ നേരത്തെ കൊണ്ടുപോകാമെന്നല്ലോ. അവക്ക് വേണ്ട, അവളുടെ ഭർത്താവ് വരത്തില്ല, കാരണം അതിലും വേഗം ആടാ ആടാണെ വലിയ ശല്യമില്ലെന്നായിരിക്കും ആള് പറയുന്നത്. മോനേടാ ആടോ പശു എന്താണെന്ന് കുഴപ്പമില്ല, ഈ സാധനത്തിന്റെ കൂടെ എങ്ങനെ താമസിക്കുമെന്ന. 5 മിനിറ്റ് ഇരിക്കാൻ പറ്റത്തില്ല ഈ ശവത്തിന്റെ കൂടെ. ഈ ഗതികെട്ട സാധനം എന്നിട്ടിരുന്ന് അവിടെ നിന്ന് വിളിച്ചു തരാം. മൃഗബോധം, മറ്റേത് ബോധം, അലക്സിനോട് ചോദിക്കണം എന്താ പറഞ്ഞ അവസ്ഥയെന്ന്. അലക്സ് പറഞ്ഞു തരും ലോകത്തേക്കാൾ ഭീകരമായി ഒന്നുണ്ട് അത്രേ, മൃഗീയ ബോധം. എന്നിട്ട് ബോഡി അലക്സ് വന്നേക്കോ കൊടയടിക്ക, എന്തേലും കാര്യം അറിയാവോ? അതുമില്ല. അടിമപ്പെട്ടും വെളിവില്ലാത്ത തലയ്ക്ക് സുഖമില്ലാത്ത തരത്തിലുള്ള ഒരു മൊബൈലും അവൾ ഇസ്രായേലിലും. അതാണ് ആ പ്രത്യേക ജീവിതത്തിന്റെ ഒരു അവസ്ഥ. അല്ലേ, നീ വല്ല ബോൺസൈറ്റ് വല്ലതും കയറിട്ട് അടിച്ച് നോക്ക്, പക്ഷെ അവിടെ പിടിക്കും കേട്ടോ നിന്നെ. നിനക്ക് അത്രയ്ക്ക് സഹിക്കാൻ മേലെങ്കിലേ നീ ബോൺസൈറ്റ് കയറി നോക്കിയാൽ അതിങ്ങനെ ഈ മൃഗബോധം ഇഷ്ടം പോലെ കാണാൻ പറ്റും. എല്ലാം വല്ല മറ്റേ എന്താ ഈ സാധനം വി പി എൻ ഒക്കെ ഉപയോഗിച്ച് കട്ട് കയറാനൊക്കെ നീ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഈ നേരം കൊണ്ട്. നിനക്ക് അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ പണി, ആർക്കറിയാം. അവർക്ക് അത് കാണാഞ്ഞിട്ട് വയ്യെന്ന് സുഖമായിട്ടുള്ളൂ അല്ലേ. അപ്പം നല്ല കൃത്യമായ രീതി തന്നെ, കാരണം ഇങ്ങനെയാണ് ഇവക്കൊക്കെ മറുപടി കൊടുക്കേണ്ടത്. അല്ല, നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടൊക്കെ മറുപടി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവളുടെ വീഡിയോ നിങ്ങൾ ചെയ്യുന്നത്, അത് ശരിയല്ല എന്ന തരത്തിൽ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിയണം, കാരണം ഒരു സമുദായത്തെ ഇത്രയും അന്ധമായ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് നിരന്തരം ഈ കക്കൂസിനകത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു സമുദായത്തെ ഇങ്ങനെ പുലഭ്യം പറയുന്ന ഈ വൃത്തികെട്ട താൻ്റെ സന്തതിയായിട്ടുള്ള ഈ വൃത്തികെട്ടവളുടെ കാര്യങ്ങൾ പൊതുജനം അറിയണം. കാരണം ഒരുപാട് ആൾക്കാരിലേക്കൊന്നും ഇതെത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവളെ ഇഷ്ടപ്പെടുന്ന ചില ഫാൻസുകാരുണ്ട്, അവരാണ് ഈ വീഡിയോ കണ്ടിട്ട് അവരതിനകത്തിരുന്നോട്ട് അങ്ങോട്ട് തള്ളിക്കൊടുക്കും. അമ്മച്ചി അല്ലെങ്കിൽ സൂപ്പറായിട്ടുണ്ട്, നീ അങ്ങോട്ട് മറ്റേ പൊളിച്ചെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ തമ്പും ഇതൊക്കെ അടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരിക്കും അങ്ങോട്ട് എളാൻ തുടങ്ങും. പിന്നെ ഇതിനകത്ത് വരുന്ന ചില ആൾക്കാർ കമൻറ്റ് ഇടുമ്പോഴത്തേക്ക് അവരെയൊക്കെ പച്ച തെറി വിളിക്കുന്ന ഈ ഒരു സാധനം. എന്തെങ്കിലും ഈ ഒരു വൃത്തികെട്ടവള് കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്തുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചോദിക്കണം. കാരണം ചോദിക്കാൻ ഇപ്പം നമ്മൾ ചോദിച്ചില്ലെങ്കിൽ പോലും പല ആൾക്കാരും ചോദിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഈ കത്തോലിക്ക സഭയെയും അതോടൊപ്പം തന്നെ ഫാസ്റ്റർമാരെയും പിന്നെ ഈ ഹിന്ദു സമുദായത്തിൽപ്പെട്ട നല്ലവരായിട്ടുള്ള ക്രിസംഗിയും സംഘികളും അല്ലാത്ത ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഈ വൃത്തികെട്ട സാധനത്തിനോട് ചോദിക്കാൻ ആൾക്കാർ ചില കാര്യങ്ങൾ ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചെകുത്താൻ ബിഗ് സെല്ലുണ്ട്, കാരണം നിങ്ങളെ കൊണ്ട് ഇതുപോലൊക്കെ മറുപടി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവക്കെതിരെ ആര് എവിടെ എന്ത് വീഡിയോ പോസ്റ്റ് ചെയ്താലും ആ വീഡിയോ റിയാക്ഷൻ ഞാൻ ചെയ്തിരിക്കും. കാരണം നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ആരും എന്നോട് വിരോധവും തോന്നണ്ട, കാരണം ഇതൊക്കെ എല്ലാവരും അറിയാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് 2 എൻ്റർടൈൻമെൻറ്റ്.